പ്രകാശമേ മിഴി തുറക്കുക വേഗം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. സ്നേഹമുള്ളവരെ, യഹൂദ നേതൃത്വം യേശുവിനെ തിരസ്കരിച്ച സാഹചര്യത്തിലാണ് യേശു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. 3-ാമത്തെ അധ്യായം മർക്കോസ് സുവിശേഷം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യഹൂദ നേതാക്കന്മാർ യേശുവിനെ വധിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുന്നു. ആ സാഹചര്യത്തിലാണ് യേശു 12 പേരെ തിരഞ്ഞെടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, യേശു മലയിലേക്ക് കയറി ജനത്തിൽ നകന്ന് ദൈവിക സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് മല. തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ ആരെ ആണ് ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിച്ചു. യേശു തൻ്റെ പ്രവർത്തനത്തിന് ദൗത്യത്തിന് ഏൽപ്പിക്കാൻ യേശു ആഗ്രഹിച്ചവരെ വിളിച്ചു. അവർ അടുത്തേക്ക് ചെന്നു. വിളി കേട്ടവരാണ് ശിഷ്യന്മാർ. 3 കാര്യങ്ങളാണ് ഇവരെ ഏൽപ്പിക്കുന്നത്: തന്നോട് കൂടി ആയിരിക്കണം, പ്രസംഗിക്കാൻ അയക്കണം, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകണം. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നവരാവണം, യേശുവിന് കേൾക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാവണം, ഈ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിലൂടെ തിന്മയുടെ മേൽ ആധിപത്യം, തിന്മയിൽ നിന്ന് മോചനം നേടാൻ കഴിവുള്ളവരാകണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം. അപ്പോൾ തിന്മയിൽ നിന്ന് മോചനം നൽകുക, അതാണ് ശിഷ്യത്വത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ യേശുവിനോടുകൂടി ആയിരിക്കാനും യേശുവിന് സാക്ഷ്യം വഹിക്കാനും തിന്മയിൽ നിന്ന് മോചനം ലഭിക്കാനും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.